ഈ കഴിഞ്ഞ രാത്രി 12:20 ന് ബ്രഹ്മസമ്പടത്തിന് സമീപത്താണ് രണ്ടുപേരുടെ മരണത്തിനിടയാക്കിയ അപകടം ഉണ്ടായത്. ആലിന്റെ കൊമ്പ് ഒടിഞ്ഞു വീഴുകയാണ് ഉണ്ടായത്. പഞ്ചവാദി സംഘത്തിന് മുകളിലേക്കാണ് ആലിന്റെ വലിയ ശിഖരം പൊട്ടി വീണത്. അപകട ദൃശ്യങ്ങൾ 24 ഒന്ന് പ്രേക്ഷകരെ കാണിക്കുകയാണ്. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് മേളം കുട്ടി നിന്നവരുടെ മുകളിലേക്ക് ആലിന്റെ വലിയ ശിഖരം പൊട്ടി വീണത്. കൂടുതൽ വിശദാംശങ്ങളുമായി സുർജിത് അയ്യപ്പത്ത് നമുക്കൊപ്പം ചേരുന്നു. സുർജിത്ത്, അപ്രതീക്ഷിതമായിട്ടാണല്ലോ ആലിന്റെ ശിഖരം ഒടിഞ്ഞു വീണത്, എന്തൊക്കെയായിരുന്നു നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ? എസ് കെ എൻ ഈ ദൃശ്യങ്ങൾ പകർത്തിയത് തൃശൂരിലെ പ്രാദേശിക ചാനലായിട്ടുള്ള ടി സി യുടെ ക്യാമറമാരായ ആഷിക് കേച്ചേരിയും അതോടൊപ്പം തന്നെ ബിജു ആമക്കോടുമാണ്. രണ്ടുപേരും ഫ്രണ്ട് റേഞ്ചിൽ നിന്നുകൊണ്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. തത്സമയ സംരക്ഷണം ഉണ്ടായിരുന്നു ടി സി വിക്ക്. ഈ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടയിലാണ് പൊടുന്നനെ മുൻപിലേക്ക് കൊമ്പ് പൊട്ടി വീഴുന്നത്. ഇതിന്റെ ഭാഗമായി ഇത് പെട്ടെന്ന് പൊടുന്നനെ വീഴുകയായിരുന്നു. അതുകൊണ്ട് ഉടൻ തന്നെ ക്യാമറ വലിച്ച് ഊരുകയായിരുന്നു. ക്യാമറ തെറിച്ചു വീണു. തെറിച്ചു വീണ ക്യാമറയ്ക്ക് കേടുകൾ പറ്റി. അത്ഭുതകരമായാണ് രണ്ടുപേരും ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. അതിന്റെ നടുക്കം ബിജു ആമക്കോട് ഇന്നലെ രാത്രിയിൽ തന്നെ ഈ അപകടമുണ്ടായ ഘട്ടത്തിൽ തന്നെ നമ്മൾ അവിടേക്ക് പോയപ്പോൾ ബിജു ആമക്കോട് ഇത് പങ്കുവെക്കുകയുണ്ടായി. ഈ വൈദ്യുത കമ്പിയുടെ മുകളിലേക്ക് ശിഖരം പൊട്ടി വീഴുകയും പിന്നീട് പെട്ടെന്ന് തന്നെ നിലം പൊത്തുകയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ചെറുപ്പക്കാരായ ആളുകളെല്ലാം തന്നെ വേഗം കൊട്ടുകാരുൾപ്പെടെ വാദ്യക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഓടി മാറി. ഈ ബാക്കിയുള്ളവർക്ക് ഓടാൻ കഴിഞ്ഞില്ല. അങ്ങനെയുള്ളവരാണ് അകത്ത് പെട്ടുപോയത്. ഈ മരം ഉടൻ തന്നെ എടുത്ത് മാറ്റുകയായിരുന്നു, എടുത്ത് മാറ്റാനുള്ള ശ്രമം നടത്തുകയായിരുന്നു. അതോടുകൂടി അതിനകത്ത് ആളുകൾ പെട്ട് ശരീരം ചോരയിൽ മുങ്ങി നിൽക്കുന്ന രീതിയിലായിരുന്നു ചില ആളുകളുടെ ശരീരം. ഇവരെ എല്ലാം തന്നെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി. പെട്ടെന്ന് തന്നെ പോലീസും അതോടൊപ്പം തന്നെ ആംബുലൻസും എല്ലാം എത്തി. ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ളവർ എത്തി മരം വെട്ടി പൊളിച്ചാണ് അവിടെ നിന്നും ആളുകളെ ഉടൻ തന്നെ ആശുപത്രികളിലേക്ക് മാറ്റിയത്. ഒരുപക്ഷെ ഈ കോവിഡ് കാലമല്ലായിരുന്നെങ്കിൽ ഈ അപകടത്തിന്റെ വ്യാപ്തി വളരെ വലുതാകുമായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ ആൽമരത്തിന്റെ കാലപ്പഴക്കം വളരെ പഴക്കമുള്ള ആൽമരമാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരുപക്ഷെ ദ്രവിച്ചതായിരിക്കാം ഈ ഇങ്ങനെ ശിഖരം പൊട്ടി വീഴാനുള്ള കാരണം എന്ന് തന്നെയാണ് കരുതുന്നത്. ഇത് പക്ഷേ ഈ എത്രത്തോളം പഴക്കമുണ്ട് എന്നുള്ളത് അത്ര നിഗമനം ത്തിലെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഈ കാരണം വെച്ചാല് കാരണം ഈ കൊടുങ്ങനെ പൊട്ടി വീഴുകയായിരുന്നു ഉണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളിലായി മഴയുണ്ടായിരുന്നു തൃശ്ശൂരിൽ. തൃശ്ശൂരിലും നഗരത്തിലും സമീപപ്രദേശത്തും മഴയുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇതൊക്കെ കാരണമായിരിക്കാം ഇത്തരത്തിലൊരു അപകടത്തിന് കാരണം എന്നുള്ളതാണ് കരുതുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ദുരന്തം ഉണ്ടായിരിക്കുന്നു. ഒരുപക്ഷെ കോവിഡ് കാലം അല്ലായിരുന്നെങ്കിൽ ഈ അപകടത്തിന്റെ വ്യാപ്തി ഒരുപക്ഷെ കൂടുമായിരുന്നു. ഓക്കെ ഓക്കെ സുർജിത്ത്, ഇന്നലെ രാത്രി 12:20 ന് പൂരപ്പറമ്പിലേക്ക് ആൽമരത്തിൻ്റെ വലിയ ശിഖരം പൊട്ടി വീണ് രണ്ടുപേരെ മരണത്തിനിടയാക്കിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. ടി സി വി ന്യൂസിൻ്റെ തൃശ്ശൂരിലെ ലോക്കൽ കേബിൾ പ്രാദേശിക കേബിൾ വിഷൻ ടി സി വി ന്യൂസിൻ്റെ ക്യാമറമാന്മാരാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയ രണ്ട് റേഞ്ചിൽ നിന്ന് രണ്ട് ക്യാമറമാന്മാർ പകർത്തിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിപ്പോൾ കണ്ടത്.